ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. 1 ശമൂവേൽ 30:8. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, ഞാൻ കവർച്ചക്കാരെ പിന്തുടരണമോ, ഞാൻ അവരെ പിടികൂടുമോ? കർത്താവ് അരുളി ചെയ്തു, പിന്തുടരുക, തീർച്ചയായും നീ അവരെ പിടികൂടി സകലരെയും വീണ്ടെടുക്കും. അമാലോക്കിയർ തങ്ങളുടെ നഗരങ്ങളായ നെഗേബും സിക്കലാകും പിടിച്ചടക്കി അഗ്നിക്കിരയാക്കി. സ്ത്രീകളെയും പ്രായഭേദമന്യേ മറ്റുള്ളവരെയും തടവുകാരാക്കി പിടിച്ചുകൊണ്ടുപോയി. ഇത് മനസ്സിലാക്കിയ ദാവീദും അനുയായികളും തങ്ങളുടെ നഗരവും ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും പിടിച്ചുകൊണ്ടുപോയതായി കണ്ടിട്ട് അവർ ശക്തി കെടുന്നതുവരെ കരഞ്ഞു എന്നാണ് വചനം പറയുന്നത്. ഈ സംഭവത്തിൻ്റെ അമർഷത്തിൽ ദാവീദിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുവരെ ജനം തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ 6 തിരുവചനം പറയുകയാണ്, ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ട് ദാവീദ് തൻ്റെ ദൈവമായ കർത്താവിൽ ശരണം വച്ചു. അങ്ങനെ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം മറുപടി നൽകി. അങ്ങനെ ദാവീദ് തൻ്റെ ദൈവമായ യഹോവയിലൂടെ ശക്തി പ്രാപിച്ചു. ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ അമാലോക്കിനെ പിന്തുടർന്ന് അവർ അപഹരിച്ചതെല്ലാം വീണ്ടെടുത്തു. അവർ അപഹരിച്ചതൊന്നും പുത്രന്മാരെയോ പുത്രിമാരെയോ ചെറുതോ വലുതോ ആയ മറ്റു വസ്തുക്കളോ ഒന്നും ദാവീദിന് നഷ്ടപ്പെട്ടില്ല. എല്ലാം ദൈവം വഴി തിരികെ ലഭിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിലും പ്രത്യേകിച്ച് ഈ പ്രതിസന്ധിയുടെ കാലത്ത് ഒത്തിരി നഷ്ടങ്ങൾ ആത്മീയവും ഭൗതികവുമായ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ നാം ഓർക്കേണ്ടതായ ഒരു കാര്യമുണ്ട്, ഈ മഹാമാരിയുടെ കാലത്ത് നമുക്ക് നഷ്ടമായി തോന്നിയതും നമ്മിൽ നിന്നും കവർന്നെടുത്തതുമായ എന്തുമായിക്കൊള്ളട്ടെ, അത് ദൈവത്തിൻ്റെ ശക്തിയാൽ നമുക്ക് തിരികെ ലഭിച്ചിരിക്കും. നമ്മുടെ നഷ്ടങ്ങൾ ലാഭങ്ങളായി മാറും. പുതിയ ഒരു പ്രഭാതം ദൈവം നമുക്ക് നൽകും. കാരണം ദാവീദിൻ്റെ ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം, പക്ഷേ നമ്മുടെ നിരാശ വിട്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചാൽ നമുക്ക് ശക്തി കണ്ടെത്തുവാൻ സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, എൻ്റെ ഈ ലോക ജീവിതത്തിൽ എനിക്ക് നേരെ ഉണ്ടാകുന്ന വെല്ലുവിളികളുടെ നടുവിൽ അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തണമേ.